നമ്മുടെ ബ്ലോഗ് ആഫ്റ്റർനൂൺ ടീ ആൽഫബറ്റ് ഡേറ്റിംഗിലെ ഫസ്റ്റ് ഡേറ്റിംഗ് സാധനമാണ് ആഫ്റ്റർനൂൺ ടീ. എ ഫോർ ആഫ്റ്റർനൂൺ ടീ, എ ഫോർ അഡ്വഞ്ചർ ആണ് നമ്മൾ പ്ലാൻ ചെയ്തത്. എന്നിട്ട് എന്താ അത് മാറ്റിയത്? കാശില്ലാത്തോണ്ട്. അതിനുവേണ്ടി ഞാൻ സേവ് ചെയ്ത് വെച്ചതാ, പക്ഷേ സമ്മതിച്ചില്ല. നമ്മളെപ്പോഴും ടീ കുടിക്കാൻ പോറണ്ടല്ലേ പുറത്ത്, അതുകൊണ്ട് ഇതിലൊരു പുതുമ വരുത്താനായിട്ട് ഞാൻ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ഞാൻ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ചായ ബാഗിന് അകത്തോ? ബാഗിന്റെ അകത്ത് മാത്രം. വള്ളിയൊക്കെ കിട്ടി തൂക്കിയേക്കുന്നത് ഇതെന്റെ ക്ലിപ്പാ, മുടി ഉണങ്ങിയിട്ട് വെക്കാനായിട്ട് വെച്ചേക്കുന്ന. ആ ഞാൻ വിചാരിച്ചു ഇനി മറ്റേ വല്ല സിഗ്നൽ വിഷം കലക്കിയ ചായക്ക് ആ സൈഡ്, ഇപ്പഴത്തെ വേറെ സൈഡ്. മറ്റേ എന്നാ പെണ്ണിന്റെ പേരിനെ കഷായം കലക്കി. ഇതെന്നടി ഇത് ഇത് പട്ടിയുടെ ഒക്കെ തട മറ്റേ ഇത് തലേ കൊത്തുന്ന മുടി ഉണങ്ങാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത. അയ്യോ ഞങ്ങള് കട്ടൻ കാപ്പിനകത്താണോ? ഞങ്ങളൊക്കെ മൊന്തക്കകത്ത വെക്കുന്നത്. ചൂടാറാണ്. അപ്പൊ 26 ഡേറ്റിംഗിന്റെയും ഫോട്ടോ എടുക്കും. 26 ഫിലിം പോയി. ഇത് ശരിക്കും നമ്മൾ പ്ലാൻ ചെയ്ത ആഫ്റ്റർനൂൺ ടീ ഇതായിരുന്നില്ല. ഇതിപ്പോ നമ്മൾ വന്നേക്കുന്ന ഒരു സീനിക് പ്ലേസിലാണ്. സീനിക് പ്ലേസ് കാറിനകത്തായി, ഇരുണ്ട മൂടിയ സ്ഥലത്തായി പോയി. അതായത് കോട്ടയത്ത് കൈപ്പുഴ കാറ്റ്, ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. കണ്ടത്തി വന്ന് ചായ കുടിക്കാനാ വന്ന്, പക്ഷെ മഴ ഞങ്ങളെ ചതിച്ചു. ഗൈസ് ഞങ്ങൾ ഇങ്ങോട്ട് സൈക്കിളിൽ ഓടി വരുന്നുണ്ട്. അതെ, ഞങ്ങളുടെ എല്ലാ ഡേറ്റും കൈപ്പുഴ കാറ്റി വെച്ചത്. അത് പറയാതെ ബി ഫോർ എന്നാന്ന് നിങ്ങൾ ഗസ് ചെയ്യാൻ പറയാനിരിക്കുക. കുപ്പി ഗ്ലാസ് കുടിക്കണോ പേപ്പർ ഗ്ലാസ് കുടിക്കണോ? എനിക്ക് എനിക്ക് കുപ്പി ഗ്ലാസ് മതി. പേപ്പർ ഗ്ലാസ് ഒരു രൂപയില്ല. എന്നാ പേപ്പർ ഗ്ലാസ് മതി. വേണ്ട, കുപ്പി ഗ്ലാസ്. കുപ്പി ഗ്ലാസ് മതി. എന്റെ ബ്രെയിൻ ഒരു നിമിഷം ചിന്തിക്കേണ്ടി വന്ന്. നമ്മൾ ഏതെങ്കിലും കാലത്ത് രക്ഷപ്പെടുവാണെങ്കിൽ വ്ളോഗിംഗ് ക്യാമും മൈക്കും ഞാൻ മേടിക്കും. ലെമൺ ടീ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ലെമൺ ടീ ഇതാ കടയിൽ പോയിരുന്ന് കഴിച്ച് അവര് തന്നെ പാത്രവും കഴുകി വെക്കും, നമുക്കൊരു സുഖമുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്ന് വെള്ളം അടിക്കുമെന്ന് വിചാരിക്കും അല്ലേ. ഇത് വേറൊന്നുമല്ല, കട്ടൻ ചായ. നമ്മളെ തല പോയി, ഗൗരിയുടെ തല വന്നു. അതെന്തിനാണ്ട് കണ്ടി വേണ്ട, എന്റെ അടുത്ത് മാത്രം മതി. എന്റെ ഒത്തിരി കുറച്ച് നാരങ്ങ, അതൊന്ന് കുടിച്ചു നോക്കി. നീ അത്ര ഒഴിക്കാൻ പറഞ്ഞിട്ടാ ഞാൻ ചോദിച്ചല്ലേ മൊത്തം ഒഴിക്കണോന്ന്. കൊള്ളത്തില്ലേ? നല്ല നല്ല. എന്നാ ഇത് കുടിച്ചോ, അത് ഞാൻ കുടിച്ചോളാം. ഇച്ചിരി തേൻ ഇതാ തേച്ചോട്ടെ കയ്യെ പറ്റി. ഏത് തേൻ? നല്ല പുറത്ത് നല്ല മഴയും നല്ല കിടിലനൊരു ചായയും. ഇവിടെയാണ് നമ്മള് ചായ കുടിക്കാനായിട്ട് എടുത്തത്, പക്ഷെ വഴിയില്ല അല്ലേ, മഴ ചാറുന്നുണ്ട്. ഇതൊക്കെ ഏത് ബുക്ക്? ഇതാണ് എന്ത് മേടിച്ചത്?
ലുക്കാണല്ലോ. ഇത് നമ്മൾ ഫിഞ്ചിന്ന് മേടിച്ച കുക്കീസാ, കോട്ടയം ഫിഞ്ച്. ഞങ്ങൾ കോട്ടയംകാര. കണ്ടിട്ടോ മണം? മണം മണം നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് പുറത്തിറങ്ങിയിരുന്ന് ബെഞ്ചിലിരുന്ന് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കല്യാണം കഴിച്ചവരാണെങ്കിലും കഴിക്കാത്തവരാണെങ്കിലും ഇനി കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും ബിസ്ക്കറ്റ് കഴിക്കണം. അല്ല, ഏതാ പൂവൊക്കെ ഉണ്ട്? ഇതുണ്ടോ? ആ പൂവുണ്ടല്ലേ. ആ ശരിയല്ലേ, നിങ്ങൾ ഡേറ്റിങ്ങിന് വരണം. ഏജ് ലിമിറ്റ് ഒന്നുമില്ല, ആർക്ക് വേണം വരാം. ഇത് നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ബോണ്ടിങ് കൂട്ടും. കൂടിയോ? കൂടിയോ? കൂടുന്നുണ്ട്, കൂടുന്നുണ്ട്. വലിയ കാശില ഒന്നുമില്ല. ഒരു നാരങ്ങയുടെയും കുക്കീസിന് ഇച്ചിരി വിലയുണ്ട്. 150 രൂപ ആ പാത്രത്തിന്. നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ. ഇനി നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് നമ്മളായിട്ട് കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യണം. ഇവന്മാർ കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വണ്ടിയെ പറ്റിയായിരിക്കും. അതിലും നമ്മളായിട്ട് ഇനീഷ്യേറ്റ് ചെയ്ത് ഈ ജന്മത്ത് നമ്മളെ കൊണ്ട് മേടിക്കാൻ പറ്റാത്ത വണ്ടി മേടിക്കണം. ഏതാ വണ്ടി? ഡിഫൻഡർ. 1.5 കോടി രൂപയുടെ വണ്ടി. ഓരോരോ തട്ടിപ്പുകൾ. വഴിയെ പോകുന്നവരൊക്കെ നോക്കിക്കൊണ്ട് പോകുന്നു. ഹാഫ് ബോട്ടിൽ, ഫുൾ ബോട്ടിൽ. അത് ഇനി കിട്ടി കഴിച്ചോണ്ടിരിക്കും. അത് അടച്ചു കഴിച്ചോ? വേണ്ട, നല്ലതാ. അതായത് ബട്ടറൊക്കെ ഉണ്ട് നല്ലപോലെ. വെറുതെ എന്തിനാ മോനെ, ഇന്ന് ഒരു പാക്കറ്റ് അച്ചപ്പം തിന്ന്. കൺട്രോൾഡ് ഫുഡാന്ന് പറയുവായിരുന്നു. കേക്ക്, ഞാൻ രാവിലെ ഒരു ഇച്ചിരി പൂട്ടും, രണ്ട് പഴം അത് തന്നെ. അത് കഴിഞ്ഞപ്പോ ആ മെൽവിൻ അവിടെ ഇരുന്ന് അച്ചപ്പം പൊട്ടിച്ചു. പിന്നെ എഡിറ്റ് ചെയ്യുന്നതിനിടയ്ക്കൊക്കെ ജോലിയല്ലേ എന്നൊക്കെ വിചാരിച്ച് ഞാൻ അല്ല ഒരെണ്ണം ഞാൻ കഴിച്ചു. ഒരു പാക്കറ്റ് മൂന്ന് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ല കഴിച്ചേ, പിള്ളേരും ഉണ്ട് അവിടെ. ആ അത് കഴിഞ്ഞ് ഉച്ചയായപ്പോ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ബിരിയാണി തിന്നണമെന്ന്. നമ്മളങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മള് പോവാതിരിക്കുന്നത് എങ്ങനെയാ? എന്നാ ബിരിയാണി കട ചെന്നിട്ട് പറയും എനിക്ക് ബിരിയാണി എല്ലാം മിസ് ചെയ്ത് അവിടുത്തെ മറ്റേ എന്നാ ഡേറ്റ്സിന്റെ അച്ചാറാന്ന്. എന്നാ പിന്നെ അത് വല്ലതും പോയി മേടിച്ചാ പോരെ. അതിന് വരെ ഞാൻ ബിരിയാണി തിന്ന അവിടെന്ന്. എന്നിട്ട് നമ്മുടെ വയറ് വലുതായിരുന്നു കംപ്ലൈന്റ് പറയും. എന്നാ ഇതൊക്കെ നോക്കിയും കണ്ടും പറയണം. ആ എനിക്ക് ബിരിയാണി വേണമെന്നല്ല അപ്പൊ പറയണ്ടേ. ബിരിയാണി കട്ടി പോയി ബിരിയാണി തിന്നാതെ അച്ചാറ് പൊതിഞ്ഞോണ്ട് വരുന്നത് മോശമല്ലേ. ഈ സീരീസ് 26 എണ്ണം ഇറങ്ങും എന്നുള്ളൊരു വിശ്വാസം അതെനിക്കുണ്ട്. അങ്ങനൊന്നും ഇല്ല, അതുകൊണ്ട് ഞാനൊന്നും പഠിക്കേണ്ടി വരത്തില്ല. അറിയാവുന്നൊക്കെ ഒരു ദോശ അങ്ങോട്ട് ഉണ്ടാക്കി തരും. ഇങ്ങനത്തെ നല്ല നല്ല പരിപാടികളായിട്ട് വരണം. തിന്നാനുള്ളതും കുടിക്കാനുള്ളതും. ഇത് ആദ്യത്തെ. ഇത് കഴിയുമ്പോ ഇനി വേറെ ഒക്കെ വരുന്നതല്ല. ഒരുപോലെ തിന്നാനും കുടിക്കാനും ഒന്നും ആയിരിക്കത്തില്ല. അത് മതിയായിരുന്നു, അത് എന്റെ ആഗ്രഹം. നീ അഡ്വഞ്ചർ, സ്കൈ ഡൈവിങ്, ആ നായത്തിന് ഇഷ്ടമല്ല. അതിന് ട്രക്കിങ്ങിന് പോകാൻ ഇഷ്ടമല്ല. ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് ഓഫ് റോഡ് സഫാരിയോ ഓഫ് റോഡ് ട്രിപ്പോ. എന്നിട്ട് ആ സഫാരി നമുക്ക്. അയ്യോ സഫാരിയോ ഉണ്ട്, അത് പിന്നെ ഞാൻ പറയണം, അത് വേണ്ട. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വൈൻഡപ്പ് ചെയ്യ, പറ എങ്ങനുണ്ടായിരുന്നു നിങ്ങൾ കമന്റ് ചെയ്യണം. ഇത് കൂടുതൽ വേണോ, അത് വെറുപ്പീര് നിർത്തിയിട്ട് വെക്കോ, അങ്ങനെ പറയല്ലേ. നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എന്നെ വിഷമിപ്പിക്കരുത്, കാണുമ്പോ എനിക്ക് വിഷമമാവും. എന്നാ പറഞ്ഞു എനിക്ക്, ഞാനും തഴമ്പിക്കട്ടെ. വേണ്ട വേണ്ട, തെറിയൊക്കെ വന്ന് പറഞ്ഞാലോ. കേക്കണം. അപ്പോ നിങ്ങക്ക് ഈ സീരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കൂടുതൽ 25 മോർ വീഡിയോസ് ആൽഫബറ്റ് സീരീസ്. ഏ, എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഒരു ദിവസം വൈകിട്ട് ചായ കുടിക്കാൻ പോയാൽ മതി. ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടുപോകണമെന്നൊന്നുമില്ല. വെളിയിൽ നിന്ന് ചായ കുടിക്കാനായിട്ട് കുറച്ചൊരു പീസ്ഫുൾ പ്ലേസിൽ പോയിരുന്ന് ചായ കുടിക്കുക, ഇതുപോലെ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറയുക, കുറച്ച് നല്ല ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുക. ബൈ പറ. ബൈ, അടുത്ത തീറ്റയുമായി ഞങ്ങൾ വീണ്ടും വരാം. ഗുഡ് ബൈ.